പ്രതികരിക്കാൻ പറ്റാത്ത നിങ്ങൾ എന്താണ് മരവാഴകളല്ലേ എന്നൊക്കെ ചാചൊക്കെ ചെയ്ത് മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെന്നല്ലേ എന്നൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു. മാരാറിന്റെ മുണ്ട് പൊക്കലായിരുന്നു. ഇത് നിക്കർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സാരി നിക്കറുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റത്തില്ല. പൊക്കി എന്നുള്ളത് എത്ര ഡിഗ്രി പൊക്കി എന്നുള്ളതല്ല. ജുനൈസ് നല്ലൊരു എതിരാളിയാണ്. മിഥുന്റെ മസാജ് വലിയൊരു വിഷയമായിരുന്നു. അവൻ സൂക്ഷിക്കാൻ വേണ്ടി മാത്രം അവിടെ അതിനകത്ത് കയറിയാണ്. അത് എവിടെ പേസ്റ്റ് ചെയ്യണമെന്ന് ഇവരൊക്കെ ആർക്കും അറിയത്തില്ല. അത് അറിയാവുന്നതാണ് മാരാർ. ചിലപ്പോൾ ഞാൻ വാഹനം തുറന്നേന്ന് പറഞ്ഞു അവിടുത്തെ. തുറന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് പഴമല്ല ഏത്തപ്പഴമാന്ന് പറഞ്ഞു. അതേ കണക്കാണെങ്കിൽ പിന്നെ ഇവരെ ഞങ്ങളെയൊന്നും വിളിക്കണ്ടല്ലോ. ഇത്ര പൈസ അത്യാവശ്യം നല്ല എമൗണ്ട് വന്ന നാലാണ് അത്രയും വിളിച്ചിരിക്കുന്നത്. റിനോഷ് എന്ന് പറയുന്ന ഒരാൾ അവിടെ എന്തെങ്കിലും സ്വാധീനം അവിടെ ചെലുത്തുന്നുണ്ടോ? അവിടുത്തെ ഫുഡ് പലതും തീരുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സുകൾ കഴിയുന്നുണ്ട്. പിന്നെ അവർക്ക് നല്ല പാട്ടുപാടി കൊടുത്ത് ഉറക്കുന്നുണ്ട്. ഇപ്പോൾ ശോഭ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. അതായത് ഇവൾ അതിനെ വളച്ച്. പക്ഷെ നാദരയുടെ ഇമോഷൻസിനെ തൊട്ട് കളിച്ചാൽ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു വികാരം എന്തായാലും കുറ്റമില്ല. ആ മരാർ വിളിക്കുമ്പോഴുള്ള കുഴപ്പം. ആ ബാഡ് വേർഡ് അവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ച ഒരാളാണ് ശോഭ. അതുകൊണ്ട് റിയാസ് എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ അവനൊരു കൊട്ടു കൊടുക്കാൻ വേണ്ടി കിഴങ്ങാൻ അവനെ വിളിച്ചത് നോക്കുമ്പോൾ കിഴങ്ങാണോ എന്നാണ് ചോദിച്ചത്. വിഷയം നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ലാസ്റ്റ് പൊട്ടിക്കലല്ല കണ്ടെന്ന് പറയുന്നത്. ഈ കിഴങ്ങിനെക്കാട്ടിയൊക്കെ ഏറ്റവും നല്ല സാധനമല്ലേ പഴങ്ങഞ്ഞി. മറ്റൊരു വലിയ സംഭവം ഉണ്ടായത് മാരാറിന്റെ മുണ്ടുപൊക്കലായിരുന്നു. ആക്ച്വലി അതൊരു തെറ്റായിട്ടുള്ള ആക്ട് ആണോ എന്നാണ് ഇക്കയുടെ ഒരു അഭിപ്രായം. ഞാൻ ഈ സംഭവത്ത് ഞാൻ അടുത്തുണ്ട്. അപ്പം മാരാർ ഇവിടെ ഇരിക്കുന്നു. മാരാറുടെ തൊട്ട് ഫ്രണ്ടിൽ സെറീന ഇരിക്കുന്നു. അതായത് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ താഴെയായിട്ടാണ് സെറീന ഇരിക്കുന്നത്. അപ്പോൾ ഈ മുണ്ടിങ്ങനെ പൊക്ക് ഞാനുണ്ട്. അപ്പം മുണ്ട് പൊക്കി എന്നുള്ളത് എത്ര ഡിഗ്രി പൊക്കി എന്നുള്ളതല്ല. പക്ഷേ അപ്പോഴ് ഈ പറഞ്ഞതുപോലെ പുള്ളി ഇത് നിക്കർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സൈഡ് ചെയ്യുന്നത് നിക്കർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ സെറീന ഇങ്ങനെ തല എടുത്തിട്ട് അന്നേരം അത് സത്യത്തിൽ ആക്ഷനായി എടുത്തില്ല. അവർ കൂളായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതൊരു കണ്ടൻറ്റാണ്. ഒരു നമ്മളൊരു ഇവർക്കൊന്നും കണ്ടൻറ് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഞാനാണ് ഒരു സിറ്റുവേഷനിൽ അവിടെ പറഞ്ഞത് ഇത്രയും വലിയൊരു ഷോയിൽ അദ്ദേഹം മുണ്ട് പൊക്കിയിട്ട് പോലും അതുപോലും നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത നിങ്ങൾ എന്താണ് മരവാഴകളല്ലേ എന്നൊക്കെ ചോദിച്ച് ഇവരെ പ്രൊവോക്ക് ചെയ്ത് മനസ്സിലായി. നിങ്ങളൊക്കെ ഇതെന്തിനാണ് ഈ ബിഗ് ബോസ് ഇത്രയും തരുന്ന പൈസ നല്ല രീതിയിൽ കാശ് തരുന്നില്ല എല്ലാത്തിൽ. അപ്പോൾ എല്ലാവരും തലവലിക്കും. അതും തന്ന് അവരെ ഫുഡ് അടിച്ച് ഇവിടെ കിടന്നിരുന്നാണല്ലോ ഒരു നല്ല കണ്ടൻറ്റ്. ഈ ഇതിൻ്റെ ഒരു പകുതി കണ്ടൻറ്റ് മതി വേറൊരു സീസണിൽ ഒരാൾ ഔട്ടാക്കാൻ പോലും. ഈ കണ്ടൻറ്റ് എന്നിട്ട് പോലും അതിനൊന്ന് ചോദിക്കാൻ പോലും ആൾ എപ്പോഴത്തേക്കാണ് ഇവർ ഉണർന്നത്. അത് മാരാർ തന്നെ പറയുന്നുണ്ട്, ഒരാൾ പുറത്തുനിന്ന് വന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് വന്നത്. പക്ഷേ ആ അപ്പോൾ പോലും ഞാൻ മനസ്സുകൊണ്ട് ഒരിക്കലും മാരാറെ പുറത്താക്കാൻ വിചാരിക്കത്തില്ല. അതിനെ തണുപ്പിക്കാനും എനിക്കറിയാം. അത് വേറെ രീതിയിൽ പോകണേ അതിനെ ആക്കാനും നമുക്കറിയാം. പക്ഷേ അതൊരു കണ്ടൻറ്റാണ്, പുറത്ത് ചർച്ചാ വിഷയമാണ്. അങ്ങനെയാണ് പിന്നെ അവിടെ അതൊരു ചർച്ചയായതും കാര്യങ്ങളായത് മനസ്സിലായി. അപ്പോൾ അവർക്ക് പലർക്കും പല സാധനങ്ങളവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു ഗെയിമർക്കേ മനസ്സിലാവത്തുള്ളത് എങ്ങനെ കണ്ടന്റ് ആക്കാന്നുള്ളത് അതാവുന്നില്ല. ഈ ജുനൈസിന്റെ ഒരു കാര്യം എടുത്തോണില്ലേ, ജുനൈസിന്റെ ടാർഗറ്റ് മാരാർ തന്നെയാണ്. പുള്ളി പറയുന്ന എപ്പോഴും പറഞ്ഞ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരാള്, കപട സദാചാരവാദി, 80s വസന്തം, ഈ ഒരു കാര്യങ്ങളൊക്കെ ജുനൈസ് ഇങ്ങനെ കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജുനൈസിന്റെ സാധനങ്ങളൊക്കെ ബലം കാണുന്നുണ്ടോ? മാരാറിന്റെ രോമത്തെ പോലെ തോന്നുന്നുണ്ടോ? മാരാറിന്റെ നല്ല പുള്ളി ചില സാധനങ്ങൾ വേണ്ട സമയത്ത് നമ്മൾ എടുത്തിട്ടേ കാര്യമുള്ളൂ. ഇത് വേണ്ട സമയത്തോ അത് എവിടെ പേസ്റ്റ് ചെയ്യണമെന്ന് ഇവരൊക്കെ ആർക്കും അറിയത്തില്ല. അത് അറിയാവുന്നതാണ് മാരാർ, എവിടെ എന്ത് പേസ്റ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ജുനൈസ് നല്ലൊരു എതിരാളിയാണ്. അവിടെ ആകെ വാ തുറന്ന് ഞാൻ നോക്കിയിട്ട് ഇവനെതിരെ സംസാരിക്കുന്ന ജുനൈസാണ്. പക്ഷേ കുറച്ചുകൂടെ ശക്തമായി കളിച്ചാൽ മാത്രമേ ഇയാൾക്ക് മേളി വരാൻ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു കളി. അതെ, ഈ മിഥുന്റെ മസാജ് വലിയൊരു വിഷയമായിരുന്നു. അതായത് ഇപ്പം ശ്രുതിയുടെ അടുത്ത് ചെല്ലാറുണ്ട്, ശോഭയുടെ അടുത്ത് ചെല്ലാറുണ്ട്, റിനീഷ് സെറിൻ എല്ലാവരുടെ അടുത്ത് ചെല്ലാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യത്തെ ഇക്ക എങ്ങനെയാണ് കാണുന്നത്? അത് പുറത്ത് ഇത്ര വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണോ മിഥുന്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ബാക്കിയുള്ള സ്ത്രീകൾക്ക് അത് മോശം പേര് സമ്പാദിക്കാൻ കാരണമാകുമോ? മസാജ് ചെയ്യുന്നത് നല്ലൊരു ആക്റ്റാണ്. കാരണം എന്താ പറയുക, അത്രയും തലവരുത്തൊക്കെ ആയിരിക്കുമ്പോൾ ഒന്ന് മസാജ് ചെയ്ത് കിട്ടി അത്ര സുഖമാണ്. ഒന്നാമത് അവൻ സൂക്ഷിക്കാൻ വേണ്ടി മാത്രം അവിടെ അതിനകത്ത് കയറിയാണ്. അപ്പോൾ ഇച്ചിരി മസാജ് കൂടെ ചെയ്ത് കുറച്ചുകൂടെ ഉറക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ അതിൽ ഒരു തെറ്റായ വശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവർ ഫ്രണ്ട്ലി ആണ്. ഈ മസാജിന് രണ്ട് വശമുണ്ടല്ലോ. നമുക്ക് ഒരാളെ എടാന്ന് വിളിക്കാം, എടാന്നും വിളിക്കാം. അതാ അതിൻ്റെ ഒരു ടോണിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് അവൻ ചുമ്മാ അവൻ നോക്കുമ്പോൾ വേറെ ഉള്ളവരും പണിയില്ലാതെ അവിടെ ഇരിക്കുന്നു. എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എന്ന് മസാജ് ചെയ്ത് കളിച്ചു അവിടെ ഇരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അങ്ങനെ ഞാൻ ചെന്നുണ്ടെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു, മസാജൊക്കെ ചെയ്ത് മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെന്നല്ലെന്നൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ വേറെ ആക്റ്റില്ല അവർക്ക് അവിടെ. അതുകൊണ്ടാണ് ഈ മസാജും ചെയ്ത് സുഖമായിട്ട് സുഖജീവിതമാണ്. പക്ഷേ ഇപ്രാവശ്യം പോയവർ ഈ റിനോഷ് എന്ന് പറയുന്ന ഒരാൾ അവിടെ എന്തെങ്കിലും സ്വാധീനം അവിടെ ചെലുത്തുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ റിനോഷിന് ആദ്യം ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയപ്പോൾ ഭയങ്കര ഫാൻസും എല്ലാം ഉണ്ടായിരുന്നു. നിഷ്കളങ്കൻ അങ്ങനെയുള്ള കുറേ പരിവേഷങ്ങളും അദ്ദേഹത്തിനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഗെയിം ആണ്, അതൊരു സ്ട്രാറ്റജി ആണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരാളെ കൊണ്ട് ആ ഹൗസിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ചലനങ്ങളുണ്ടല്ലോ. അവിടുത്തെ ഫുഡ് പലതും തീരുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സുകൾ കഴിയുന്നുണ്ട്. പിന്നെ അവർക്ക് നല്ല പാട്ടുപാടി കൊടുത്ത് ഉറക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചലനമുണ്ട്. ആക്ച്വലി ഞാൻ ഇപ്പോഴും പറയുന്നത്
പുള്ളി നല്ല പവർ ഉള്ളിലുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അത് ആ ഗെയിമിലേക്ക് പുള്ളി വീണിട്ടില്ല. യഥാർത്ഥത്തിൽ അവിടെ ഏറ്റവും നല്ലവണ്ണം സംസാരിക്കാനും ഏറ്റവും നല്ല വിവരമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഒരു ഗെയിമറല്ല പുള്ളി. ആ ഗെയിമിലേക്ക് വീണാലേ കാര്യമുള്ളൂ. ഇതിപ്പോൾ മറ്റേ റിസോർട്ടിൽ ചെന്ന് ജീവിക്കുന്നവർക്ക് ജീവിച്ചു പോവുകയാണ്. ഇപ്പോൾ റിനോഷ് സംസാരിക്കാൻ തുടങ്ങിയാൽ, മാരാർക്കെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയാൽ, റിനോഷിന് മാരാർക്കെ ഓവർകം ചെയ്ത് ആ ഒരു കേപ്പബിലിറ്റി ഉറപ്പായിട്ടുണ്ട്. രണ്ടുപേരും രണ്ട് രീതിയിലെ സ്ട്രാറ്റജീസാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഇനിയിപ്പോൾ അവസാന നിമിഷം നോക്കാൻ നമുക്ക് ഉണരോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ പക്ഷേ മാക്സിമം കൊടുക്കാനുള്ള സാധനങ്ങൾ കൊടുത്തു. ഇപ്പം ഇൻഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് രജിതേട്ടൻ ചെന്ന സമയത്ത് രജിതേട്ടൻ അവൻ്റെ അടുത്ത് എന്താ പഴമാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഞാനന്നേരം ചെന്ന് ഞാനത് ആണോ എന്ന് നോക്കണ്ടേ. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വാഹനം തുറന്നേന്ന് പറഞ്ഞു അവൻ്റെ അടുത്ത്. അപ്പോൾ തുറന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് പഴമല്ല ഏത്തപ്പഴമാന്ന് പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ടവൻ മനസ്സിലാക്കേണ്ടത് പുള്ളി വന്നിട്ടും അവൻ സംസാരം തുടങ്ങിയില്ല. അതാണല്ലോ ഒരു ഗെയിമർ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് വീണ്ടും ഏത്തപ്പഴമെന്ന് പറയുമ്പോൾ സംസാരിക്കുന്നേ ഇല്ല എന്നുള്ളൊരു സാധനമാണ് അത് വന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഇതൊക്കെ ഇൻഡയറക്റ്റായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റായിട്ട് കരിച്ചത് അങ്ങ് പറയാൻ പറ്റത്തില്ല. നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ അവിടെ സ്ക്രിപ്റ്റാന്ന് പറയണത് അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരാൾ കൊടുത്തിരുന്നു ഒരു ചലഞ്ചർ. അതേ കണക്കാണെങ്കിൽ പിന്നെ ഇവരെ ഞങ്ങളെയൊന്നും വിളിക്കേണ്ടല്ലോ. ഇത്രയും പൈസ അത്യാവശ്യം നല്ല എമൗണ്ട് തന്ന നാലെണ്ണം അത്രയും വിളിച്ചിരിക്കുന്നു. നാലെണ്ണം ഇത്രയും വിളിച്ച് കാശും തന്ന് ഇത്രയും നല്ല ഫെസിലിറ്റിയും തന്നിട്ട് അവിടെ ഗെയിം ചേഞ്ചറായിട്ട് ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് അങ്ങോട്ട് വിളിച്ച് കൺഫെഷൻ റൂമിൽ വിളിച്ച് ആരും അറിയത്തില്ല. അവർ എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ആ നിങ്ങൾ ഇങ്ങനെ കളയും മറ്റേ രീതിയിൽ കളി എന്നൊക്കെ പറഞ്ഞാൽ പോരെ. 101% റിയാലിറ്റി ആയിട്ടുള്ളൊരു. അതുപോലെ മറ്റൊരു ഇഷ്യൂ ആണ് നാദിരയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ. നാദിരയ്ക്ക് സാഗറിനോടൊരു പ്രണയം ഉണ്ടായിരുന്നു. ജുനൈസ് അത് സ്ട്രാറ്റജിയാന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ നാദിരയുടെ അത് ഒരു സ്ട്രാറ്റജിയാന്ന് തോന്നുന്നുണ്ടോ? എന്താണ് നാദിരയുടെ ആ ഒരു ലവ് ട്രാക്കിനോടുള്ള ഒരു സമീപനം? ഇപ്പോഴും ആ ചർച്ച അവിടെ വന്നിരുന്നു. കോർട്ടിൽ ഞാൻ ചെന്നപ്പോഴും ആ കേസ് എനിക്ക് എഴുതി തന്നിരുന്നു. സാഗർ ഈ പ്രണയത്തെക്കുറിച്ച് ജുനൈസിൻ്റെ അടുത്ത് പറഞ്ഞത് അവളെ ഞാനൊരു സിസ്റ്ററായിട്ടാണ് കാണുന്നത്. സാഗർ എന്ന് പറഞ്ഞത് അവളുടെ സ്ട്രാറ്റജിയാണ്. ഞാൻ അവളൊരു പെങ്ങളിനപ്പുറം കാണുന്നില്ല എന്ന് ജുനൈസിനോട് പറയും. അതാണ് ജുനൈസ് ഇത്ര കിടന്ന് വാദിക്കുന്നത്. അത് ഇവൾക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് അവൾ പറയുന്നത്. കാരണം അവൾക്ക് കിട്ടിയ ഒരു അവൾക്കവിടെ നിൽക്കണ്ടേ, അതിനെ പറ്റിയ ഒരു സ്ട്രാറ്റജി എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യണ്ട. പക്ഷേ അതായിരിക്കാം. അപ്പോൾ അവളിപ്പോഴും പറയുന്നത് എനിക്ക് സാഗറോട് പ്രണയിക്കാമല്ലോ, അതെന്ത് എനിക്ക് പ്രണയിച്ചോളി, എനിക്ക് പ്രണയിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവൾ നടക്കുന്നത്. ഒരു പക്ഷേ അത് സ്ട്രാറ്റജി ആകാം. എന്തായാലും അഗാധമായ ദിവ്യ പ്രണയമൊന്നും അവിടെ നടക്കാനുള്ള സാഹചര്യം. കാരണം ഒരാൾ മാത്രം വിചാരിച്ചാൽ അത് നടക്കത്തില്ല ഈ കൊച്ചു ദിവസത്തിനകത്ത്. മനസ്സിലായി? അതെന്തായാലും ആ പാട് കിട്ടുന്നപ്പോൾ എത്ര ദിവസം, 10-7 ദിവസം, 7 ദിവസം കൊണ്ട് അവൻ ആ പാട് നിന്ന് എത്ര ദിവസമാണ്? 60. അപ്പോൾ അത്ര ദിവസത്തിനകത്ത് അങ്ങനെ ഒരു പ്രണയമൊക്കെ അങ്ങ് മുട്ടിട്ട് പ്രണയം രണ്ടുപേരും വിചാരിച്ചാൽ ഓക്കെ. പേരെന്തായിരുന്നു? ജെറിയും ഫിറോസും കൂടെ വിചാരിച്ചാൽ ഒരു പക്ഷേ പ്രണയം സംഭവിക്കാം. അപ്പം ഞാൻ മാത്രം വിചാരിച്ചാൽ അവിടെ പ്രണയം ഒന്നും സംഭവിക്കണമെന്നൊന്നുമില്ല. കുറച്ച് ദിവസം കൊണ്ട് പക്ഷെ നാദിരയുടെ ഇമോഷൻസിനെ തൊട്ട് കളിച്ചാൽ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു വികാരം, അത് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ സ്ട്രാറ്റജി അവർക്ക് അറിയാവുന്നതുകൊണ്ട് പലയിടത്തും വന്നിട്ട് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ നോക്കി. ഒരു ഗെയിമർക്ക് വേണ്ട കാര്യം തന്നെയാണ്. ഒരു ഗെയിമറാണ് അവൾ. അപ്പോൾ ഞാനിരിക്കെ തന്നെ നമ്മുടെ ജുനൈസുമായിട്ട് ഇങ്ങനൊരു സ്ട്രാറ്റജിയിലേക്ക് വന്നു. കാരണം ജുനൈസ് കിടന്ന ഇതിൽ ആദ്യം വന്ന് നാദിര ഇരുന്നിട്ട് പോയായിരുന്നു. അപ്പോൾ ഇരുന്നപ്പോഴും പറഞ്ഞു. കാരണം ഇവരെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വഴക്ക് ഇരിക്കുന്ന ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് രണ്ടുപേരും ഇങ്ങനെ. അപ്പോൾ ഇവളത് ഞാനിച്ചിട്ട് കിടക്കട്ടെ, നീ അങ്ങ് പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഫ്രണ്ടിൽ ഒരു ആട്ടുതൊട്ടിലുണ്ടല്ലോ അതിനകത്ത്, ഇവളങ്ങ് പോയി. എന്നിട്ട് ഇവൾ അവിടെ ചെന്ന് ഇങ്ങനെ നോക്കി നിന്ന് അടുത്ത ഒരു കണ്ടനുണ്ടാക്കാൻ വേണ്ടി അവിടെ കിച്ചൻ്റെ സൈഡിൽ. അപ്പോൾ ഉണ്ട് അടുത്ത ആൾ ശോഭ വന്ന് അവിടെ ഇരുന്നു. അപ്പോൾ ശോഭ വന്നിരുന്നപ്പോൾ എന്തോ ക്യാപ്റ്റനാണ് എന്തോ പറയാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഒന്നും മിണ്ടിയില്ല, ഇവനൊന്നും മിണ്ടിയില്ല. യഥാർത്ഥത്തിൽ വേറെ എന്തോ കാര്യം പറഞ്ഞു. ഞാനുണ്ട്, എൻ്റെ ഫ്രണ്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവളിത് കണ്ടുകൊണ്ട് ഓടി വന്നിട്ട്. അപ്പോൾ ശോഭ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. അതായത് ഇവൾ അതിനെ വളച്ച് പിന്നെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സംഭവമായിരുന്നു അത്. ശരിക്കും അത് നല്ല ഒരു ഗെയിമറായ ഇവൻ നമ്മുടെ ജുനൈസിനെ ഔട്ടാക്കാതിരിക്കാനും കൂടി, അതായത് മീൻസ് അതൊരു വേണ്ടാത്തൊരു വിഷയമാണ്. പക്ഷേ അത് വന്നിരുന്നെങ്കിൽ ജുനൈസിനെ കരിവാരിത്തേക്കുന്ന വലിയൊരു സാധനമായി മാറിയാൽ വളച്ചൊടിച്ച്. ഈ മാരാറിൻ്റെ ഒരു ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഈ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില സമയത്ത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാക്ക് കടിച്ചു ചെല്ലുക. ഈ സാധനങ്ങളൊക്കെ പുള്ളിനെ കൊണ്ട് മാറ്റി വയ്ക്കാൻ പറ്റുമോ? അത് മാറ്റി വെച്ചാൽ ഒരു തണുപ്പൻ രീതിയിലേക്ക് ഗെയിം പോവോ? അല്ല, ആ വാക്കുകൾ മാറ്റി വെച്ചാലും പുള്ളി അങ്ങനെ തണുപ്പനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിയുടെ ഉള്ളിലെ വ്യക്തമായ സ്പാർക്കും കാര്യങ്ങളും, പിന്നെ അത് മാത്രമല്ല പുള്ളിക്ക് പറ്റിയ ഒരാൾ അവിടെ ഇല്ല. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു കൈ കൊണ്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കത്തില്ല, ഇവിടെ പറ്റുന്നത് ഈ രണ്ട് കൈ വേണ്ടേ, അതിന് വേറൊരു കൈ ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അത് അവിടെ അങ്ങനൊരു ഇതിലേക്ക് എനിക്ക് തോന്നുന്നില്ല പോകുന്നു. പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു സീക്വൻസിൽ ശോഭ തെറി വിളിച്ചല്ലോ
അതെന്തായാലും കുറ്റമില്ല. ആ മാരാർ വിളിക്കുമ്പോഴുള്ള കുഴപ്പം, ശോഭ വിളിച്ച് പട്ടിത്താറി നാറി തെണ്ടി എന്ന് പറയുന്നൊരു വാക്ക് വളരെ ബാഡ് വേർഡ് അല്ലേ. ആ ബാഡ് വേർഡ് അവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ച ഒരാളാണ് ശോഭ. അപ്പോൾ അതിന് കുഴപ്പമില്ല, അത് നിങ്ങൾ ചോദിക്കുന്നതും ഇല്ല, മാരാർ പറഞ്ഞതിന് മാത്രമേ ഉള്ളൂ കുഴപ്പം. അത് നാദ്രയുടെ ഒരു കേസേ പുള്ളിക്കാരത്തേക്ക് അസാദി ഹ്യൂമർ സെൻസ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡിലായാലും ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര രസകരമായിട്ട് അവൾ സംസാരിക്കും. അവളുടെ പല സംഭാഷണങ്ങളും നമ്മൾ ചിരിച്ചു പോകും, കാരണം അത് അവള് ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്നില്ല, അവള് ആ രീതിയാണ് മനസ്സിലായത്. അത് രസകരമാണ് അവളുടെ. ഇപ്പൊ ഈ അടുത്തതായിട്ട് അങ്ങനെ വാദറന്നിട്ടുണ്ട്. നമ്മുടെ ജുനൈസ് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്, നിങ്ങൾ വന്നതിന് ശേഷം ഇങ്ങനെ വാദം, ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ല, അപ്പൊ ഇവള് ഒറിജിനൽ അല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇളക്കുന്നുണ്ട് അവൻ. ഒറിജിനൽ ആണോ അല്ലയോ, പക്ഷെ അവള് അതൊക്കെ ഭയങ്കര രസകരമായിട്ടൊരു ലൈനാണ് പിടിച്ചിരിക്കുന്നത്. ഇക്കയുടെ ഒപ്പം ചലഞ്ചറായിട്ട് തന്നെ ഉണ്ടായിരുന്ന ആളാണ് റിയാസ് അലീം. അദ്ദേഹം അവിടെ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായിരുന്നു നിങ്ങൾ റിയാസ് അലീമിനെ കുറിച്ച്, ആ ഒരു ചലഞ്ചറിനെ കുറിച്ച് ഇക്കയ്ക്ക് പറയാനുള്ളത്? ഇപ്പോഴാണല്ലോ പരിചയപ്പെടുന്നത്. അതെ, ആ ചലഞ്ചർ അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ള ഞാൻ നോക്കിയിട്ടില്ല ആ നാല് ദിവസം, കാരണം ഞാൻ എനിക്ക് ആകെ കിട്ടിയ നാല് ദിവസമാണ്, എനിക്ക് വളരെ കുറച്ച്, ഈ നാല് ദിവസം എന്ന് പറയാൻ ഒരു കുറവാണ് ആ ഒരു ഇതിൽ. അപ്പോൾ ആ നാല് ദിവസത്തിൽ ഞാൻ എനിക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക്. അതല്ല റിയാസ് എന്ത് ചെയ്യുന്നു, അതാണെങ്കിൽ ഞാൻ അങ്ങനെ നോക്കി നടക്കുന്ന ഒരു ഇതല്ല. എനിക്ക് എൻ്റേതായ വ്യക്തിത്വമുണ്ട്, അപ്പോൾ ആ രീതിയിലാണ് ഞാൻ അവിടെ കണ്ടു. റിയാസ് എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഈ ചലഞ്ചേഴ്സിനെ കൊണ്ടുവരുന്ന ഒരു രീതി, അത് ഈ സീസണിൻ്റെ ഒരു പരാജയമാണോ അതെയോ എന്താ ഇക്കയ്ക്ക് അതിനോടൊരു? 100% പരാജയം തന്നെയാണ്. ഞങ്ങളുടെ ഒന്നും സീസണിൽ ബിഗ് ബോസിൻ്റെ പരാജയം എന്നല്ല പറഞ്ഞത്, കണ്ടസ്റ്റൻസിൻ്റെ പരാജയമാണ്. ഞങ്ങളുടെയൊക്കെ സീസണിൽ ഒരാൾ പോലും ഞങ്ങളുടെ വീടിനകത്ത് എക്സ്ട്രാ കയറി, അതിനുള്ള സമയം, കാരണം അത്രയും കണ്ടൻറ് അവിടെ നിന്ന് പിന്നെ ഒരാളെ കയറ്റേണ്ട ആവശ്യമില്ല. വിഷുവിന് പോലും ലാലേട്ടൻ പോലും അവിടെ വന്നിട്ടില്ല, ഒരാളെയും എക്സ്ട്രാ അവിടെ വന്നിട്ടില്ല. ആ കുടുംബാംഗങ്ങൾ തന്നെ മതിയായിരുന്നു. അപ്പോൾ അത്രയും കണ്ടൻറ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണത്. ഈ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ കിഴങ്ങാണോ എന്ന് ചോദിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഇക്കയ്ക്ക് മാത്രം പറ്റുന്ന ചില കാര്യങ്ങളാണതൊക്കെ. പക്ഷെ ജുനൈസ് അതിന് നല്ല തന്നില്ലേ? അത് അവ ഹാൻഡിൽ എനിക്കറിയായിരുന്നു. അപ്പൊ അത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് മാരാറ് കഴിച്ച അവിടെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എനിക്കധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് പഴഞ്ചോറ് എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് മാരാർക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് നമ്മുടെ ഷിജുവൊക്കെ ചെയ്ത് കൊടുത്ത സാധനമാണ്. അപ്പം ഞാനും അപ്പോൾ ഉണ്ടെങ്കിൽ പഴഞ്ചോറ് കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവന് മാത്രമേ ഉള്ളൂ, പക്ഷേ അവൻ അന്നേരം അതിൽ നിന്ന് കുറച്ച് എനിക്ക് കൂടെ തന്നു പഴഞ്ചോറ്. എന്നിട്ട് അവൻ കഴിച്ച അതേ പാത്രത്തിൽ തന്നെയാണ് അവൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനത് കഴിക്കുന്നത്. ഈ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കാൻ നേരത്ത് ഞാൻ നോക്കിയപ്പോൾ വളരെ സൈലൻ്റ് അവിടെ, ഒരു കണ്ടൻറ്റ് ഇത്രയൊക്കെ നമ്മൾ നടന്നിട്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പോൾ ഇതെൻ്റെ മനസ്സിലിങ്ങനെ ഇരിക്കുകയാണ്, ഇതൊക്കെ കിഴങ്ങന്മാർക്കൊന്നും മനസ്സിലാവുന്നതുമില്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവൻ ഇങ്ങനെ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ കുനിഞ്ഞിരുന്നിട്ട് മറ്റേ കിഴങ്ങ് ഒരു ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഇവനിങ്ങനെ കഴിയും. അപ്പോൾ ഞാൻ ചോദിച്ചു, കിഴങ്ങ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഇങ്ങനെ ഇരുന്ന്, അത് എന്നെയാണോ, അത് ഒരു പ്രത്യേക നോട്ടമായിരുന്നു, ഇങ്ങനെ ഇങ്ങനൊരു നോട്ടം നോക്കി. അല്ല കിഴങ്ങ, അതാണ് സംഭവം. എനിക്കത് പറയുമ്പോൾ തന്നെ ചിരി വരുന്നത്, കാരണം ഞാൻ അവൻ്റെ കൊട്ട് കൊടുക്കാൻ വേണ്ടി കിഴങ്ങാന്ന് അവനെയാണ് വിളിച്ചത്. നോക്കിയപ്പോൾ കിഴങ്ങാണോ എന്നാണ് ചോദിച്ചത്. അവിടെ പിന്നെ അതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൽ മറുപടി പറയുന്നുണ്ട്. ഏറ്റവും വലിയ രസം ഇതൊന്നുമല്ല എനിക്ക് കോമഡി വന്നത്, വേറൊരാളവിടെ ഇതെല്ലാം കേട്ടോട്ടെ, അതായത് എന്തെവിടെ സംഭവിക്കുന്നു, ആ സംഭവിക്കുന്ന ഇടയ്ക്ക് കയറി എനിക്കൊരു സാധനം ഉണ്ടാക്കണം പറയാൻ അന്യ ഓർഡർ ഇരിക്കുന്നു. പഴകഞ്ചിക്ക് വീര്യം കൂടുതൽ അതൊക്കെ പറഞ്ഞിട്ട് എനിക്കതിന് സത്യത്തിൽ ശരിയാവുന്നത്, കാരണം ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി, സി ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു വിഷയം നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ലാസ്റ്റ് പൊട്ടിക്കലല്ല കണ്ടന്റ് എന്ന് പറയുന്നത്, മേക്ക് ചെയ്യണം കണ്ടന്റ്. മനസ്സിലായത്? ഇത് എല്ലാത്തിലും ഞാൻ നോക്കുമ്പോൾ അനു വന്നിട്ട് എല്ലാത്തിൻ്റെ അവസാനം വന്ന് ഒരു ചാടിക്കടിക്കണം, അത് വേറുള്ളവരുണ്ടാക്കിക്കൊണ്ട് മനോഹരമായി വരുന്നൊരു കണ്ടന്റ് ആയിരിക്കും, പക്ഷേ അതിനകത്ത് അവസാനം വന്നിട്ട് ചുമ്മാ ഒരു ബഹളം ഉണ്ടാക്കി അതിനെ തകർത്തിട്ടിട്ട് അങ്ങ് പോകും, അത് ആയിരിക്കും. അപ്പോൾ എനിക്ക് സത്യത്തിൽ അതിന് ചിരിയാവുന്നത്, പഴഞ്ചോറിന് വീര്യം കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരുന്നു. അല്ല, ആ സ്റ്റേറ്റ്മെൻറ്റിനോട് ഇക്കയുടെ ഒരു പ്രതികരണം എന്താ, ശരിക്കും പഴഞ്ചോറിനാണോ വീര്യം കൂടുതൽ? ആക്ച്വലി പഴഞ്ചോറിന് ഭയങ്കര വീര്യമാണ്, മനസ്സിലായോ? പഴഞ്ചോറ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിവുള്ളതുണ്ട്. ഏറ്റവും ഈ കിഴങ്ങിനെക്കാട്ടിയൊക്കെ ഏറ്റവും നല്ല സാധനമല്ലേ പഴങ്ങഞ്ഞി. പഴങ്ങഞ്ഞി കഴിച്ചിട്ടുണ്ടോ? ഒയ്യോ, കഴിക്കണം, ഉഗ്ര സാധനമാണ് കേട്ടോ, അടിപൊളി സാധനം. അപ്പോൾ ഏറ്റവും വീര്യം കൂടിയ സാധനമാണ് പഴങ്ങനി. പറ്റുന്നതിനോട് കാന്താരി മുളക് കൂടെ കളിച്ചു അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ മുളകിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ നമ്മുടെ ഷിജുക്ക അടുത്ത് ഞാനിങ്ങനെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു, മുളകൊക്കെ എങ്ങനെയാണ്? മുളക് ഞാനങ്ങനെ ആർക്കും അങ്ങനെ അധികം കൊടുക്കാറില്ല. ഈ എരിവ് പുള്ളി വളരെ ഇതായിട്ട് ഒരു നാച്ചുറലായിട്ടാണ് പറയുന്നത്, ഞാൻ വേറൊരു അർത്ഥത്തോടെ ചോദിക്കുന്നത്, ഞാൻ കൊടുക്കാറില്ല. പിന്നെ ഇവനിഷ്ടമായിട്ട് അവന് മാത്രം രണ്ട് മുളക് ഞാൻ കൊടുക്കും. ഞാൻ പറഞ്ഞേ, നിങ്ങളിവിടെ മുളക് കൊടുക്കണവർക്ക്, മുളക് കൊടുക്കാത്തതിൻ്റെ കിടക്കുന്നത്, രണ്ട് മുളക് കൊടുക്കുന്നവരുടെ പ്രവൃത്തി കണ്ടല്ലേ, അപ്പം മുളക് കൊടുക്കണം, ഇനി കൊടുക്കണം. ഞാൻ പറയാം, ഞാൻ പോകുമ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ അടുത്ത് പറയാം, കാരണം ഇവിടെ ഒരു രണ്ട് ലോഡ് മുളകെങ്കിലും ഇറക്കേണ്ടി വരും മനസ്സിലായി, എന്നാലും ഇച്ചിരി അങ്ങനെ വീര്യം വരത്തുള്ളൂ പറയാൻ. അങ്ങനെ ഒരു സംഭവമൊക്കെ അവിടെ ഉണ്ടായത്.